ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലെ തീപിടുത്തം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. അറിവില്ലായ്മ ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങളാണ് ഇതിൽ നല്ലൊരു ശതമാനവും. കമ്പനികൾ സുരക്ഷാ സജ്ജീകരണങ്ങൾക്കും ഓഡിയോ ഉൾപ്പെടെയുള്ള ഇൻഫോർടൈൻമെന്റുകൾക്കും ഉയർന്ന വില ഈടാക്കി ടോപ്പ് ആൻഡ് വേരിയന്റുകൾ ഇറക്കുമ്പോൾ അവയൊക്കെ ഒഴിവാക്കി അതിന്റെ തന്നെ താഴ്ന്ന ബേസ് മോഡൽ കാറുകൾ വിപണിയിൽ സാധാരണക്കാരെ കണക്കാക്കി ഇറക്കുന്നു. ഇതിൽ നല്ലൊരു വിഭാഗവും ചിന്തിക്കുന്നത് ബേസ് മോഡൽ കുറഞ്ഞ വിലയിൽ വാങ്ങിച്ച് പുറമേ കാർ ആക്സസറി ഷോപ്പുകളിൽ നിന്ന് പവർ വിൻഡോ, ഓഡിയോ സിസ്റ്റം, ഫോഗ് ലാമ്പുകൾ ഉൾപ്പെടെ എല്ലാം ചെയ്ത് മോടി പിടിപ്പിച്ചാൽ ഉയർന്ന മോഡലിന്റെ പ്രൗഢിയും കിട്ടും, മുതൽ മുടക്കും അത്ര ആകില്ല എന്നുള്ളതാണ്. ഈ മോഹം സാധാരണക്കാരെ കൊണ്ടെത്തിക്കുക മുക്കിന് മുക്കിന് തുറന്നു വെച്ചിരിക്കുന്ന, തമ്മിൽ മത്സരിച്ച് മുന്നേറാൻ നോക്കുന്ന കാർ ആക്സസറി ഷോപ്പുകളിലേക്കാണ്. യുവതലമുറയ്ക്ക് ഇതൊരു ഭ്രമം തന്നെയാണ്. ഇതിലെ അപകടവശങ്ങൾ എന്തൊക്കെയെന്ന് ആദ്യം മനസ്സിലാക്കണം. 35 മുതൽ 65 ആംപിയർ വരെ ശക്തമായ കറണ്ട് 12 വോൾട്ടേജിൽ ഒരു സർക്യൂട്ടിലേക്ക് പകരാൻ ശേഷിയുള്ള ബാറ്ററികളാണ് ചെറിയ വാഹനങ്ങളിൽ അധികവും ഉപയോഗിക്കുന്നത്. ഫേസ് ലൈൻ കട്ടികൂടിയ വയറുകളിലൂടെ കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ട് പൂർണ്ണമാകുന്നത് വണ്ടിയുടെ മെറ്റൽ ബോഡി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ്. അതായത് വാഹനത്തിലെ പോസിറ്റീവ് ടെർമിനൽ കണക്റ്റായ ഒരു വയർ ഏതെങ്കിലും അവസ്ഥയിൽ പൊട്ടി വണ്ടിയുടെ മെറ്റൽ ബോഡിയിൽ എവിടെ ഉരസിയാലും അത് ശക്തമായ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കുകയും അത് നേരെ ഉഗ്രശേഷിയുള്ള തീപിടുത്തത്തിൽ കലാശിക്കുകയും ചെയ്യും. ഇത് ചിലപ്പോൾ പവർ വിൻഡോകളെ പോലും നിശ്ചലമാക്കിയേക്കാം. പിന്നെ ഗ്ലാസ് പൊട്ടിച്ച് ചാടി രക്ഷപ്പെടുക എന്നൊരു മാർഗം മാത്രമേ ഉള്ളൂ. എന്നാൽ പെട്ടെന്നുള്ള ടെൻഷനിൽ മനസ്സിൽ ആ മാർഗം തോന്നിയെന്ന് വരില്ല. ശരിയായ വയറിംഗ് കിറ്റുകൾ 100% ആപത്ത് തടയാൻ പ്രാപ്തിയുള്ളവയാണ്. പക്ഷേ അവയ്ക്ക് നല്ല വിലയും നൽകേണ്ടി വരും എന്നുള്ള കാര്യം മറക്കരുത്. പ്രധാനപ്പെട്ട വാഹന സർവീസ് സെന്ററുകളിൽ പോലും ശരിയായ നിലവാരത്തിലുള്ള വയറിംഗ് കിറ്റുകൾ കണക്ടറുകൾ വെച്ച് പലപ്പോഴും ലാഭേച്ഛയാൽ അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ആകെ ഗുണം വാറന്റി കട്ടാകില്ല എന്നത് മാത്രം. മിക്കപ്പോഴും മെയിൻ വയറിംഗ് കിറ്റുകൾ പൊട്ടിച്ച് വേണ്ട അഡീഷണൽ കണക്ഷൻ ജോയിന്റ് ചെയ്ത ശേഷം ഇൻസുലേഷൻ ടാപ്പ് ചുറ്റിവിടാറാണ് പതിവ്. പാനലുകൾക്കിടയിൽ മറഞ്ഞു കഴിയുമ്പോൾ ഈ ചതി ആരും കാണാറില്ല. ശരിയായ ഫ്യൂസ് കാരിയറുകൾ പോലും പലപ്പോഴും ഈ അഡീഷണൽ കണക്ഷൻ ഇടാറില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാം ചിലവ് കുറയ്ക്കലിന്റെ ഭാഗമായി ഒഴിവാക്കും. ഇതിൽ തന്നെ ഏറെ അപകടമുള്ളത് വാതിലുകളുടെയും വിജാഗിരികൾക്കിടയിലൂടെയും വയറിങ്ങുകൾ പോകുന്ന ഭാഗത്താണ്. അവിടെയൊക്കെയുള്ള റബ്ബർ ഷീൽഡുകൾ ഇളക്കി വയറുകൾ ജോയിന്റ് ചെയ്ത് ഇൻസുലേഷൻ അടിക്കുകയും തിരികെ റബ്ബർ ക്യാപ്പ് ഇടുകയും ചെയ്യുമ്പോൾ വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നു. കാലക്രമേണ ഈ കവറിങ്ങുകൾ ഉരഞ്ഞു പോകുകയോ നിലവാരമില്ലാത്ത വയറുകൾ ലോഡ് മൂലം ചൂടായി ഉരുകുകയോ ചെയ്ത് അകത്തെ കമ്പികൾ പുറത്തു വരാനും മെറ്റൽ ബോഡിയുമായി ഉരഞ്ഞ് ഷോർട്ടാകാനും കത്താനും ഏറെ സാധ്യതകളുണ്ട്. മിക്ക വാഹനങ്ങളിലും അമിതമായി എയർ ഫ്രഷ്നറുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവ ക്ഷണമാത്രയിൽ വാതകവുമായി ബഹിർഗമിക്കുന്നതും ശക്തമായി വായുവുമായി ചേർന്ന് തീനാളത്തിന്റെ സാന്നിധ്യം വന്നാൽ സ്ഫോടനാത്മകമായി കത്തുന്നവയുമാണ്. മറ്റൊരു പ്രശ്നം എലി തുടങ്ങിയ ജീവികൾ വഴി വാഹനത്തിന്റെ വയറിംഗ് കിറ്റിന് വരുന്ന നാശങ്ങളാണ്. ഇവയൊക്കെ അപ്രതീക്ഷിതമായ ഷോർട്ട് സർക്യൂട്ടിനും വലിയ തീപിടുത്തത്തിനും കാരണമാകും. മിക്ക കമ്പനികളും ഇപ്പോൾ ആൾട്ടർ ചെയ്ത അഡീഷണൽ ഫിറ്റ്മെന്റ് ചെയ്ത വാഹനങ്ങൾക്ക് വാറന്റി നൽകാറില്ല. ഇൻഷുറൻസ് കമ്പനികൾ പോലും ഇന്നീ കാര്യങ്ങൾ തെളിയപ്പെട്ടാൽ ക്ലെയിം തടയാറുണ്ട്. കഴിവതും ആൾട്ടറേഷൻ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ശരിയായ പ്രൊഫഷണൽസ് ഉള്ള ഷോപ്പുകളിൽ കൊണ്ടുപോയി നിയമാനുസൃതമായി വയറിംഗ് കിറ്റുകളും കണക്ടറുകളും ഉപയോഗിച്ച് മാത്രം അഡീഷണൽ ഫിറ്റിംഗ് ചെയ്യുക. അത് ഉറപ്പായും ചിലവേറിയതാണ്. കാരണം കിറ്റുകളൊക്കെ തന്നെ ഗുണനിലവാരം ഉള്ളവയായതിനാൽ ജോയിന്റ് ഫ്രീയും സേഫ് ഇൻസുലേറ്റഡ് കവറിങ്ങുകളോട് കൂടിയ കണക്ടറുകൾക്കും ഗുണമേന്മയുള്ള ഫ്യൂസ് കിറ്റുകൾക്കും നല്ല വിലയാണ്. ഇന്നത്തെ ചെറിയ കാറുകളിൽ പോലും 30-ലധികം സെൻസറുകളുണ്ട്. ഏതാണ്ട് 4 കിലോമീറ്ററിന് മുകളിൽ നീളത്തിൽ വയറിങ്ങുകളും വാഹനത്തിന്റെ എല്ലാ ഭാഗത്തുമായി വ്യാപിച്ചു കിടക്കുന്നു. ഇവയിൽ ഒരു വയർ ഡാമേജ് ആയാൽ പോലും ശരിയായ സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉള്ള കിറ്റില്ലെങ്കിൽ തീപിടുത്തം ഉറപ്പാണ്. ഒപ്പം ദേഹത്തുൾപ്പെടെ നാം അടിച്ച പെർഫ്യൂമുകൾ, വാഹനത്തിലെ പെർഫ്യൂമുകൾ എല്ലാം കൂടി വാഹനത്തിനകത്ത് തീപിടുത്ത സാധ്യത വളരെ കൂടുന്നു. തീനാളത്തിന്റെ മാത്രം കുറവേ അവിടെയുള്ളൂ. വായുവും കത്താൻ ഉഗ്രശേഷിയുള്ള വാതകങ്ങളും അകത്തുണ്ട്. എല്ലാ കാറുകളിലും ചെറിയൊരു ABC ഡ്രൈ കെമിക്കൽ പൗഡർ ടൈപ്പ് ഫയർ എക്സിക്യൂഷൻ, വിൻഷീൽഡ് ബ്രേക്കർ എന്നിവ കയ്യെത്തുന്ന രീതിയിൽ വെക്കുന്നത് നല്ലതാണ്. പക്ഷേ പലപ്പോഴും ഇവയെടുത്ത് ഉപയോഗിക്കാൻ പോയിട്ട് ഡോർ തുറക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ തീ കയറും. ആയതിനാൽ വയറിംഗ് സുരക്ഷിതമാക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇനി തീ ആളി കത്തുമ്പോൾ ഒരിക്കലും അറിവില്ലായ്മ കൊണ്ട് തീയിലേക്ക് വെള്ളം കോരി ഒഴിക്കരുത്.
ചെറിയ ബക്കറ്റുകൾ ഉപയോഗിച്ച് തീയിലേക്ക് വെള്ളം ഒഴിക്കുന്നത് തീ വീണ്ടും നിയന്ത്രണാതീതമായി ആളിക്കത്താൻ കാരണമാകും. ആളിക്കത്തുന്ന തീ കെടുത്താൻ ഒരിക്കലും വെള്ളം തീയിലേക്ക് ഒഴിക്കരുത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിന്റെ പ്രഥമ പാഠം. വെള്ളം ധാരാളം ഉണ്ടെങ്കിൽ വശങ്ങളിലേക്ക് തുടരെ ഒഴിച്ചുകൊണ്ട് അവ കത്താനുള്ള സാധ്യത ഇല്ലാതാക്കുക. ക്രമേണ കത്തിക്കൊണ്ടിരിക്കുന്ന തീയും നിയന്ത്രണ വിധേയമാകും എന്നുള്ളതാണ്. വിപണിയിലെ മത്സരമാണ് മറ്റൊരു കാരണം. 12 വോൾട്ടിൽ 35 ആമ്പിയർ DC കറന്റ് ഒഴുക്കാൻ ശേഷിയുള്ള സർക്യൂട്ടുകളാണ് വാഹനത്തിലുള്ളതെന്നും അവ വീട്ടിലെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറുകളെപ്പോലും ക്ഷണമാത്രയിൽ കത്തിച്ച് ഉരുക്കി ഇല്ലാതാക്കാൻ ശേഷിയുള്ളവയാണെന്നും തിരിച്ചറിയുക. അല്പം പണം ലാഭിക്കാൻ ലൊട്ടിലൊടുക്ക് പണികൾ ചെയ്യാതിരിക്കുക. വേണമെങ്കിൽ നിലവാരമുള്ള കിറ്റുകൾ ഉപയോഗിച്ച് നിയമാനുസൃതം പ്രൊഫഷണലുകളെ കൊണ്ട് മാത്രം ചെയ്യിക്കുക. സുരക്ഷിതരായിരിക്കട്ടെ നാം എല്ലാവരും.